അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദീ ഹദാനാ ലിഹാദ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് ഥുമ്മ സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ്ലി സദ്രി വയസ്സിർലി അംരി വഹലുല്ല ഖദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, വിസ്ഡം സ്റ്റുഡൻസ് അവതരിപ്പിക്കുന്ന സമ്മറൈസ് വെക്കേഷൻ ക്ലാസ്സുകളിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹാർദവമായ സ്വാഗതം. ഈ സെഷനിലൂടെ നമ്മൾ പഠിക്കുവാൻ ഉദ്ദേശിക്കുന്നത് വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചും അതുപോലെ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അഥവാ തജ്വീദ് നിയമങ്ങളെക്കുറിച്ചുമാണ്. വിശുദ്ധ ഖുർആനെക്കുറിച്ച് അതിൻ്റെ മഹത്വത്തെക്കുറിച്ച് ഒരുപാട് കേട്ടവരാണ് നമ്മളെല്ലാവരും. നമ്മളൊക്കെ സ്ഥിരമായിട്ട് കേൾക്കാറുള്ള ഒരു പദമാണ് ഖൈറുൽ കലാമി കലാമുള്ള. വചനങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമമായ വചനം അള്ളാഹുവിൻ്റെ വചനമാകുന്നു എന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ കലാമിന് നൽകിയ ഔന്നത്യം എത്രത്തോളം മഹത്വമാണ് വിശുദ്ധ ഖുർആൻ ഉള്ളത് എന്ന് മനസ്സിലാക്കാൻ സത്യത്തിൽ വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ അതിന്റെ ചരിത്രത്തിന്റെ പശ്ചാത്തലം ഒന്ന് സൂക്ഷ്മമായി പരിശോധിച്ചാൽ മാത്രം മതി. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഏക ഇലാഹും സർവലോക രക്ഷിതാവുമായ അള്ളാഹുവിന്റെ കലാം അത് ഭൂമിയിലേക്ക് അവതരിപ്പിക്കുവാനായി അള്ളാഹു സുബ്ഹാനഹു വതആല തെരഞ്ഞെടുത്തത് മലക്കുകളുടെ തന്നെ നേതാവായ റൂഹുൽ അമീൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെയാണ്. അത് ഭൂമിയിലേക്ക് അള്ളാഹു ഇറക്കുവാൻ വേണ്ടി നിശ്ചയിച്ച മാസം, ആ മാസമാണ് വർഷത്തിൽ ഏറ്റവും ഉത്തമമായ മാസം, ഷഹ്റു റമദാൻ അല്ലദി ഉൻസില ഫീഹിൽ ഖുർആൻ. മാത്രമല്ല ഖുർആൻ ഇറങ്ങിയ രാത്രി പോലും ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ. എന്താണ് ലൈലത്തുൽ ഖദ്ർ? ലൈലത്തുൽ ഖദ്രി ഖൈറു മിൻ അൽഫി ഷഹർ. അതിന്റെ വിശേഷണം അത് ആയിരം മാസങ്ങളെക്കാൾ പുണ്യമുള്ള ദിവസമാണ്, രാത്രിയാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്. അത് ഇറക്കപ്പെട്ടത് ഭൂമിയിൽ ഏറ്റവും പുണ്യമുള്ള നാടായ മക്കയിലേക്കാണ്. അത് സ്വീകരിച്ച വ്യക്തിയാണ് മനുഷ്യരിൽ ഏറ്റവും ഉന്നതരായ അംബിയാക്കളുടെ തന്നെ നേതാവായ നമ്മുടെ എല്ലാം മുത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഖുർആനുമായി ബന്ധപ്പെട്ട എല്ലാത്തിനും അള്ളാഹു സുബ്ഹാനഹു വതആല വലിയ പദവിയാണ് നൽകിയിട്ടുള്ളത്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ കുറേ പൈസ ഉള്ള ആളാണ്, വലിയ പണമുള്ള ആളാണ് എന്നല്ല നബി പറഞ്ഞത്. മറിച്ച് നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ അത് ഖുർആൻ പഠിക്കുകയും അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നവനാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുമാത്രമല്ല ഖുർആൻ പാരായണം ചെയ്യുന്നവർക്ക് പോലും വലിയ പ്രതിഫലമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ചിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, ഖുർആൻ ഒരാൾ നന്നായി ഓതുന്ന ഒരാൾ, വഹുവ മാഹിറുൻ ബിഹി, ഖുർആനിന്റെ വിഷയത്തിൽ മഹാരത്തുള്ള നല്ല പരിചയ സമ്പത്തുള്ള നന്നായി ഓതാൻ കഴിവുള്ള ഒരാൾ, അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ മഅ സഫറത്തിൽ കിറാമിൽ ബററ, പുണ്യവാന്മാരും ആദരണീയരുമായ മലക്കുകളുടെ കൂടെയാണ് അയാളുടെ സ്ഥാനം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. ഇനി അത് കഷ്ടപ്പെട്ട് ഓതുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, അറബി ഭാഷ അറിയാത്ത, അതിന്റെ അക്ഷരങ്ങൾ ഓരോന്നോരോന്നായി പഠിച്ച് അള്ളാഹുവിന്റെ വചനങ്ങളെക്കുറിച്ച് പഠിക്കാനുള്ള താല്പര്യം കാരണം അത് മനസ്സിലാക്കുവാൻ വേണ്ടി കഷ്ടപ്പെട്ട് ഓതുന്ന ഒരാൾ, അയാൾക്ക് രണ്ട് പ്രതിഫലമുണ്ടെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ലഹു അജ്റാൻ, അവന് രണ്ട് കൂലിയുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇനി എന്താണ് ആ കൂലി? മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, ഒരു ഹസന, ഒരു ഹർഫ് ഓതിയാൽ, ഒരു അക്ഷരം ഖുർആനിൽ നിന്നും നാം പാരായണം ചെയ്താൽ നമുക്കൊരു ഹസന എഴുതപ്പെടും, ഒരു കൂലി എഴുതപ്പെടും. ആ ഒരു കൂലി എന്ന് പറഞ്ഞാൽ അത് 10 കൂലിക്ക് തുല്യമായതാണെന്നും തുടർന്ന് നബി പറയുന്നു. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു,
ലാ അഖൂലു അലിഫ് ലാം മീം ഹർഫ്, അലിഫ് ലാം മീം എന്നത് ഒരക്ഷരമാണെന്ന് ഞാൻ പറയുന്നില്ല, മറിച്ച് അലിഫുൻ ഹർഫ്, അലിഫ് ഒരു അക്ഷരമാണ്, വലാമുൻ ഹർഫ്, ലാമു മറ്റൊരക്ഷരമാണ്, വമീമുൻ ഹർഫ്, മീമു മറ്റൊരക്ഷരമാണ്. അപ്പൊ മൂന്ന് അലിഫ് ലാം മീം എന്നൊരാൾ പാരായണം ചെയ്താൽ അയാൾക്ക് കിട്ടുന്നത് മൂന്ന് കൂലി എഴുതപ്പെടും, അത് അതിന്റെ ഇരട്ടിയായി അല്ലാഹു സുബ്ഹാനഹു വതആല വർദ്ധിപ്പിക്കും. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ചു നോക്കിയാൽ, ഒരു ജുസ്ഉ നമ്മൾ പാരായണം ചെയ്താൽ ഒരു ജുസ്ഉൽ ഏകദേശം 10,000 ഹർഫുകൾ ഉണ്ട്. അപ്പൊ ഒരൊറ്റ ജുസ്ഉ ഖുർആനിൽ നിന്ന് നമ്മൾ പാരായണം ചെയ്താൽ നമ്മുടെ പേരിൽ എഴുതപ്പെടുന്നത് ലക്ഷക്കണക്കിന് കൂലികളാണ്. അപ്പോ എന്റെ എല്ലാ സഹോദരി സഹോദരന്മാരോടും എനിക്ക് ഉണർത്താനുള്ളത്, നമുക്ക് വീണ് കിട്ടിയ ഈ ഒരു സന്ദർഭം അതിന്റെ പരമാവധി ഖുർആനിന്റെ പഠനത്തിനായി നാം വിനിയോഗിക്കണമെന്നാണ്. ഇൻഷാ അള്ളാ വരും ദിവസങ്ങളിലായി ഖുർആൻ പാരായണത്തെ സംബന്ധിച്ചും അത് പാരായണം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട അതിന്റെ തജവീദ് നിയമങ്ങളെ കുറിച്ചും ഇൻഷാ അള്ളാ നമ്മൾ സംസാരിക്കുന്നതാണ്. ഖുർആനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അത് ഭൂമിയിലേക്ക് അവതരിപ്പിച്ച് നൽകുക മാത്രമല്ല, മറിച്ച് അത് എങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത്, പാരായണം ചെയ്യുമ്പോൾ എവിടെയൊക്കെ നിർത്തണം, എവിടെയൊക്കെ നീട്ടേണ്ടതായിട്ടുണ്ട്, എവിടെയൊക്കെ നീട്ടാതെ ഓതണം എന്നെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇൻഷാ അള്ളാ വരും ദിവസങ്ങളിലായി നമുക്ക് അതിന്റെ കൂടുതൽ വ്യാപ്തമായ മേഖലകളിലേക്ക് കടക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുർആൻ കൂടുതൽ പഠിക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും അത് മറ്റുള്ളവർക്ക് പകർന്നു നൽകുകയും ചെയ്യുന്ന നല്ലവരായ ആളുകളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ റസൂലിനാ മുഹമ്മദ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.